പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ പ്രത്യേകമായ സ്വാഗതം അരുളുന്നു. നമുക്ക് ഒരുമിച്ചുള്ള ഇന്നത്തെ ചിന്തയ്ക്കായി ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ അഥവാ COVID-19 രോഗത്തിൻ്റെ ഭീതിയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട വിശുദ്ധ വചനത്തിൽ പല ഭാഗങ്ങളായി ഇതേപോലെയുള്ള പല അവസ്ഥകളൊക്കെയും ഇതിനെ ഒരു കൊടുങ്കാറ്റായി കാണുമ്പോൾ സകലത്തെയും നശിപ്പിക്കുന്ന ഒരു സംഹാരിയായി കാണുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ജനങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭയവിഹ്വലരായി ഇതിനെ നോക്കിക്കാണുമ്പോൾ നാം ഓരോരുത്തരും ഇതിനെ കാണേണ്ടതിന് വചനത്തിൽ പല മാതൃകകൾ തന്നിട്ടുണ്ട്. വചനത്തിൽ ഇതേപോലെ മഹാമാരികളെയും മറ്റ് ബുദ്ധിമുട്ടുകളെയും നാശത്തിൻ്റെയും സംഹാരത്തിൻ്റെ അവസ്ഥകളെയൊക്കെയും കാറ്റിനോട് താരതമ്യപ്പെടുത്തി പറയാറുണ്ട്. പലപ്പോഴും പ്രധാനമായും 7 തരത്തിൽപ്പെട്ട കാറ്റുകളെപ്പറ്റി, കൊടുങ്കാറ്റുകളെപ്പറ്റി, സംഹരിക്കുന്ന കാറ്റുകളെപ്പറ്റി, നന്മ കൊണ്ടുവരുന്ന കാറ്റുകളെപ്പറ്റി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് ചിന്തിക്കുമ്പോൾ ഈ COVID-19 കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ കൂടുതൽ അടുക്കുന്നതിനും പ്രത്യാശാപരമായ ഒരു ശുഭയാത്ര, ശുഭജീവിതം നയിക്കുന്നതിന് നമുക്കിടയാക്കി തീർക്കും. അത് അതിനിടയാകി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ 7 തരത്തിൽപ്പെട്ട കാറ്റുകളെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യനെ പ്രതിസന്ധിയിലാക്കുന്ന കാറ്റ് അഥവാ തകർക്കുന്ന കാറ്റ്, മരുഭൂമിയിലെ കാറ്റ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റുണ്ട്. ഈ കാറ്റ് അതിൻ്റെ പേര് പോലെ തന്നെ മനുഷ്യനെ അവൻ്റെ എല്ലാം തകർത്ത് നശിപ്പിക്കുന്നതാണ്. സംഹാരി, സർവസംഹാരിയായ കാറ്റ്, മരുഭൂമിയിലെ കാറ്റാണ്, വളരെ ശക്തിയേറിയതാണ്. ഈ കാറ്റിൻ്റെ അകത്ത് അകപ്പെട്ടു പോകുന്നവരിനെ മുഴുവൻ അത് തരിപ്പണമാക്കി കളയുന്നതാണ്. മരുഭൂമിയിൽ ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളൊക്കെയും അവിടുത്തെ വായു ചൂട് പിടിച്ച് ഉയർന്നു പോകുമ്പോൾ അവിടെ എയർ പോക്കറ്റുകൾ സ്ഥാപിക്കപ്പെടുകയും മറ്റു സ്ഥലത്തുള്ള കാറ്റ് ശക്തമായി അവിടേക്ക് വരികയും അത് ചുഴലിക്കാറ്റായി കറങ്ങി അടിച്ച് അതിനോട് അതിൻ്റെ ഭാഗത്തുള്ള സകലതിനെയും തരിപ്പണമാക്കി കളയുന്ന, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ പാറിച്ചു കളയുന്ന കാറ്റാണ്, ശക്തമായ കാറ്റാണ് മരുഭൂമിയിലെ കാറ്റ് അഥവാ തകർക്കുന്ന കാറ്റ് എന്ന് പറയുന്നത്. ഈ തകർക്കുന്ന കാറ്റ്, പ്രതികൂല കാറ്റ് ജീവിതത്തിൽ അടിച്ച ഒരു വ്യക്തിയാണ് ദൈവവിശ്വസ്തനും നീതിമാനുമായ ജോബ്. ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 1 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 അതിൻ്റെ 19 വാക്യം പറയുന്നു, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീടിൻ്റെ 4 മൂലയ്ക്ക് മടിച്ചു, അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. അവൻ്റെ ഭവനത്തിൽ യൗവനക്കാരെ മുഴുവൻ കൊന്നടിക്കിയ കാറ്റ്, അവൻ്റെ വീടിനെ തകർത്ത് തരിപ്പണമാക്കിയ കാറ്റ്. ഈ കാറ്റിൻ്റെ പേരുകൊണ്ട് തന്നെ മരുഭൂമി പോലെ ആക്കുന്ന കാറ്റ്, ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി ഇനി എന്ത്, പ്രത്യാശയെ മുഴുവൻ നശിപ്പിക്കുന്ന കാറ്റ്. പക്ഷേങ്കിൽ നമുക്കൊന്നിവിടെ കാണുവാൻ കഴിയുന്നു. ജോബിൻ്റെ പുസ്തകം 1 ഇത് ഈ കാറ്റിനെപ്പറ്റി പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ 42 കടന്നു വരുമ്പോൾ അതിൻ്റെ 10 നാം വായിക്കുന്നു, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന് നഷ്ടപ്പെട്ട
കാറ്റ് നശിപ്പിച്ച് തരിപ്പണമാക്കിയതൊക്കെയും അവൻ ഇരട്ടിയായി ദൈവം കൊടുക്കുന്നു. എപ്പോഴാണ്? തൻ്റെ സ്നേഹിതന്മാർക്ക്, അവൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയിലും തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവനിടയായി. ദൈവകൽപ്പന, യഹോവയുടെ കൽപ്പന അനുസരിച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നന്മ ലഭിച്ചത് ആർക്കാണ്? യഹോവയ്ക്ക്. കാരണം ഈ കാറ്റിൻ്റെ ഉടയവൻ യഹോവയാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും ഈ കോസ്മോസിനെ മുഴുവൻ തൻ്റെ ഗുളം കയ്യിൽ വഹിച്ചിരിക്കുന്നവനുമായ ദൈവം, അവനറിയാതെ കൊണ്ടൊന്നും തന്നെ നടക്കുന്നില്ല. യേശുവിശി അതിനെ പറയുകയുണ്ടായ, നിങ്ങളുടെ തലയിൽ ഓരോ മുടി നാരിഴകളും എണ്ണപ്പെട്ടിരിക്കുന്നു. നമുക്ക് നിസ്സാരമെന്ന് കാണാൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ അവസ്ഥകളെയും അറിയാവുന്ന ദൈവം, അതിനെ നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കും നമുക്ക് പിന്നീട് ഇത്തരത്തിലുള്ള കാറ്റുകളെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഇല്ല. കാരണം നമ്മുടെ ജീവിതത്തിലും ഒരു ഇരട്ടിയുടെ അനുഭവം, ഒരു ശുഭയാത്രയുടെ അനുഭവം തരാൻ ശക്തനായ ദൈവമാണ്, നന്മയുടെ അനുഭവം തരാൻ. കാരണം ഈ തകർച്ചയുടെ അനുഭവത്തിലും യഹോവ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കാറ്റിലാണ്. കാറ്റിൽ പ്രത്യക്ഷപ്പെട്ട അവനോട് സംസാരിച്ചു, കാറ്റിനെ വാഹനമാക്കിയവൻ. ഇനി വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ അതിൻ്റെ 7:1 തന്നെ പറയുന്നു, 4 ദൂതന്മാരെ 4 ദിക്കിലുമുള്ള കാറ്റുകളെ ഭരമേൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ 4 ദൂതന്മാർ കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ 4 ദിക്കിലും കാറ്റുകളുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാരുണ്ട്, ദൂതന്മാരെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. നാമൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, അവനിൽ വസിക്കുന്നു, അവനിൽ ചരിക്കുന്നു എങ്കിൽ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂല കാറ്റും വരികയില്ല. വന്നാലത് നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ചെയ്യും. COVID-19 അല്ല, കോവിഡിനെതിൻ്റെ ഏത് സ്റ്റേജിലും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഏത് സ്റ്റേജുകൾ വന്നിരുന്നാലും നമ്മുടെ ദൈവം അറിയാതെ കൂടെ നമ്മുടെ ജീവിതത്തിലൊന്നും നടക്കില്ല. എല്ലാം നന്മയ്ക്കായി എന്ന് ജോബിനെ പോലെ പറയുവാൻ കഴിയണം. ഞാൻ ഒന്നുമില്ലാത്തവനായി വന്നപ്പനായി തന്നെ മടങ്ങിപ്പോകും. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ നാം ദൈവത്തോടെടുക്കണം. നമ്മുടെ ദൈവമാരെന്ന് നാം ആരെന്നും നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ കോവിഡ് പോലുള്ള മഹാമാരികളിൽ ലോകം വിറങ്ങലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് സന്തോഷത്തോടെ ഇതിനെ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആത്മധൈര്യം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനുണ്ട്. ഇനി 2 ഒരു കാറ്റാണ് വഴിയൊരുക്കുന്ന കാറ്റ്. ഇതിനെ കിഴക്കൻ കാറ്റ് എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 14:21 ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് നയിച്ചുകൊണ്ടുന്ന പറവോ അവർ ചെങ്കടലിൻ്റെ അടുത്ത് വന്നപ്പോൾ പറവോ ഇസ്രയേൽ മക്കളെ പിട്ടഴിച്ച് തെറ്റെന്ന് മനസ്സിലായി അവരെ തിരിച്ച് പിടിച്ചുകൊണ്ടുവരുവാനായിട്ട് തൻ്റെ സൈന്യവുമായി, സർവ്വസൈന്യവുമായി വരുന്നു. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം. അവിടെ നിന്നുകൊണ്ട് ഇസ്രയേൽ മക്കളൊക്കെയും മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുക്കുന്നു. തങ്ങളെ വിടുവിച്ച ദൈവത്തിൻ്റെ നന്മകൾ ഒരു നിമിഷം കൂടെ മറന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകാം. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, നമുക്ക് തരണം ചെയ്യാത്ത ഒരവസ്ഥ വരുമ്പോൾ നാം മറന്നു പോകുന്ന നിമിഷങ്ങളുണ്ടാകാം. പക്ഷേ ഈ നിമിഷങ്ങളൊക്കെയും അത് മറക്കേണ്ടതല്ല. ദൈവം നമ്മളെ നടത്തിയ വഴികളെ നാം ഓർത്ത് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സന്നിധിയിൽ ഇറങ്ങി വന്ന് ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ വിടുവിച്ച് വിശാലത വരുത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവം നമുക്ക് മനസ്സിലാക്കി തീരുവാനിടയാക്കിയത്. അതിനാണ് ദൈവം അത്തരത്തിലുള്ള നമ്മുടെ മുമ്പിലെയും പുറകിലെയും നമ്മുടെ എല്ലാ വഴികളും അടയപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ കൊണ്ടല്ല, അറിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു വിശാല വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുന്നു. ഇവിടെ ഇതാ മോശവനും അഹ്റോനും അവിടെ നിന്ന് നിൽക്കുന്നു, അവരുടെ ദൈവം സംസാരിക്കുന്നു. അതനുസരിച്ച് അവർ വടി ചെങ്കടൽ നേരെ നീട്ടുമ്പോൾ വെള്ളം, വലിയൊരു കിഴക്കൻ കാറ്റടിക്കുന്നു. ഈ കാറ്റ് അവരുടെ ജീവിതത്തിൽ ചെങ്കടലിനെ 2 വിഭജിച്ച് ഉണങ്ങി ഒരു നിലമാക്കി മാറി, വിശാലത വരുത്തി, അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയൊരുക്കി, രക്ഷയുടെ വഴിയൊരുക്കി ഒരു കാറ്റായി മാറുകയാണത്. അതിലൂടെ ആ ചെങ്കടൽ കടന്ന് അവർ രക്ഷ പ്രാപിക്കുന്നു. അവിടെ മിരിയാം തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നതായിട്ട് തുടർന്ന് നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ
അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ നന്മകളെ, അവൻ ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ ഓർക്കുവാൻ, അവൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും അവൻ പുത്തൻ വഴികളെ നമുക്ക് വേണ്ടി തുറന്നു തരും. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അവനെ സ്നേഹിപ്പാനും അവൻ്റെ സ്നേഹം അനുഭവിക്കാനും അവൻ്റെ നിത്യ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാനും നമുക്കിടയായി തരും. ഇനി മറ്റൊന്ന്, മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യഥാസ്ഥാനപ്പെടുത്തുന്ന അഥവാ പണിതെടുക്കുന്ന കാറ്റാണ്. കുശവൻ്റെ കഥകളൊക്കെ ഈ വചനത്തിലൂടെ നാം കേട്ടിട്ടുണ്ട്. കുശവൻ മണ്ണുകൊണ്ട് മണ്ണ് കുഴിച്ച് തനിക്കിഷ്ടമുള്ള പാത്രം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത്, താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മക്കളായ നാം ഈ ലോകത്തിൽ തങ്ങൾ നമ്മുടെ ജീവിതം ഓടി തികയ്ക്കണമെന്നാണ്. നമ്മുടെ പ്രവാസ ജീവിതം വളരെ ചുരുക്കം, ഏറിയാൽ 120 വർഷം പോകുന്ന ഈ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ഓടിത്തീർത്ത് നല്ലൊരു ജീവിതാന്ത്യം പ്രാപിപ്പാൻ കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കുന്ന ജീവകിരീടം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അടിക്കുന്ന കാറ്റുകൾ അവയെ നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന അഥവാ പണിതെടുക്കുന്ന കാറ്റുകളാണ് നമുക്ക് കാണുവാൻ കഴിയും. നാം യോനാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1:4 വാക്യത്തിൽ നാം വായിക്കുന്നു, അവിടെ വലിയൊരു കാറ്റടിക്കുന്നു. കാരണം യോന തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ഈഗോ പ്രകാരം ദൈവം തന്നോട് കൽപ്പിച്ചതിന് വിരുദ്ധമായി നിന്നവയ്ക്ക് പകരം തർശിശിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയൊരു കാറ്റ് ദൈവം കടലിലടിപ്പിക്കുന്നു. അപ്പോൾ അടിപ്പിക്കുന്നതാരാണ്? ഇതിൻ്റെ ഉടയവനായ ദൈവം, നമ്മുടെ ഉടയവനായ ദൈവം. നമ്മുടെ നാശത്തിനായിട്ടാണോ? ഒരിക്കലുമല്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം ആകുമെന്ന്, അല്ല. ഇവിടെ ഇത് ആ കപ്പലിൽ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി അതിൻ്റെ അടുത്തിട്ടിൽ സുഖമായി ഇടയ്ക്കിൽ കിടന്നുറങ്ങിയിരുന്ന ജോനയെ ആ കപ്പലിൻ്റെ ഉടമസ്ഥ ചെന്ന് വിളിക്കുകയാണ്, നീ ഒന്നും അറിയുന്നില്ല, നമ്മുടെ കപ്പൽ തകരുവാൻ പോകുന്നു, വലിയ കൊടുങ്കാറ്റടിക്കുന്നു, കടൽ ഇളകി മറിയുന്നു. ജോന അപ്പോൾ താൻ ചെയ്ത പ്രവൃത്തി ദൈവം തന്നെ ആഗ്രഹിച്ചതും താൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായി മറുദിക്കിലേക്ക് പോകുന്ന ആ ദൈവത്തിനെതിരായുള്ള തൻ്റെ പ്രവൃത്തിയാകാം ഇതിന് കാരണമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസ്ഥനെ തന്നെ തന്നെ താഴ്ത്തുവാനായിട്ട് അവൻ്റെ മനസ്സൊരുക്കം തട്ടിയായിട്ട് അവൻ പറയുകയാണ്, ഞാനാണ് ഈ സർവപ്രവൃത്തിൻ്റെ സൃഷ്ടാവായ യഹോവയാം ദൈവമാണ്, സർവശക്തനാണ്, അവൻ കൽപ്പിച്ചതിനെതിരായി ഞാൻ ചെയ്തു. അവൻ്റെ പ്രവൃത്തി എന്നിലൂടെ അവൻ ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചു, പക്ഷേ ഞാൻ അതിന് നിന്നു കൊടുത്തില്ല. നിനവേക്ക് വരും ദർശിച്ചിലേക്ക് ഞാൻ ഓടിപ്പോകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ കടലിലേക്ക് എറിയുവാൻ പറയുന്നു. അവനവിടെ മനസ്താപം പൂർണ്ണമായി വരുന്നില്ല, പിന്നെയോ മറ്റു കുറ്റം മനസ്സിലായി തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. വീണ്ടും അവൻ്റെ ഈഗോയിലെ പൂർണ്ണമായി അവന് ഒരു വിടുതൽ ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഇഷ്ടപ്രകാരം, ലോകപ്രകാരം നാം ജീവിച്ചു പോകുമ്പോൾ, ദൈവത്തെ മറന്നുള്ള യാത്ര, ദൈവം ആഗ്രഹിതരായി പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് തെറ്റുകൾ മനസ്സിലാകും. പക്ഷേ ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മെ തന്നെ നമ്മുടെ മനം താഴ്ത്തി ദൈവസ്ഥാനിൽ ആയിരിക്കാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നു. പരിശുദ്ധ സഭ അതിനുവേണ്ടിയാണ് നോമ്പിൻ്റെ ഉപവാസം ഈ കാലയളവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമ്മളെ തന്നെ താഴ്ത്തി ദൈവസ്ഥാനിലായിരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെ നമുക്ക് തിരിച്ചറിയുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ തന്നെ താഴ്ത്തി അതിൽ നിന്ന് തിരുതൽ പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച്, വീണ്ടും ദൈവ സ്നേഹത്തിൽ പുതുക്കവും സമാധാനത്തിലുമായി ദൈവം ആഗ്രഹിക്കുന്നതിൽ നമ്മെ തന്നെ പണിതെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നതായിട്ട് യോനയുടെ കഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോന ഇവിടെ തൻ്റെ ഈഗോയിൽ നിന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി തന്നെ കടലെടുത്ത് കറിയുവാനായിട്ട് തൻ്റെ ലോട്ട് നറുക്ക് യോനയ്ക്ക് വീഴുന്നു. യോനയെ എടുത്തത് അവർ കടലിലേക്ക് കയറിയത്. പക്ഷേ അതുമൂലം ആ കപ്പലുണ്ടായിരുന്നവരൊക്കെയും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ അറിയുവാനിടയായി തീർന്നു, അവരൊക്കെയും രക്ഷപ്പെടുന്നു. പക്ഷേങ്കിൽ ദൈവം നമ്മെ കൈവിടുന്നവനല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ പണിതെടുക്കുവാനാണെങ്കിൽ തീർച്ചയായും അവൻ പണിതെടുക്കും. കാരണം നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. നാം അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും സൃഷ്ടിക്കപ്പെട്ടവരും നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയുമാകുന്നു. ദാ അവനെ കടലിലേക്ക് എറിയുമ്പോൾ അവൻ ഒരിക്കലും ഒരു പ്രത്യാശ കാണില്ല, അവൻ തിരുവീണ്ടും തിരിച്ചു വരുമെന്ന്. തന്നെ തന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു, ദൈവത്തിൽ ഓടി ഒളിച്ചിട്ട് പറ്റില്ല എന്നുള്ളപ്പോൾ, പക്ഷേ നമ്മുടെ ദൈവം സ്നേഹവാനാണ്, അവനത് അവരീ മത്സ്യത്തോട് കൽപ്പിക്കുന്നു, അതനുസരിച്ച് യോനയെ വിഴുങ്ങുന്നു. 3 നാൾ അവൻ മത്സ്യത്തിൻ്റെ
ഉള്ളിലായത്. മൂന്നാം നാൾ യോനയെ ദൈവം മറുപടിയിൽ നിനവയിൽ തന്നെ എത്തിക്കേണ്ടത് ദൈവം എത്തിച്ചു. അപ്പോൾ പണിതെടുക്കാം. പക്ഷേങ്കിൽ മത്സ്യത്തിൻ്റെ ഉള്ളിലായിരുന്നപ്പോൾ അയ്യം വിളിക്കുകയാണ് യോന. കരഞ്ഞ് മനസ്തമപ്പെട്ട് ദൈവത്തോട് വിളിക്കുന്നു. നാം ഏതവസ്ഥയിലും ആയിരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലയോ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥകൾ വന്നേക്കാം. പക്ഷെ ഒരിക്കലുമില്ല. നമ്മുടെ ഓരോ നരങ്കലുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുറുപ്പുകളും എല്ലാം അറിയുന്നവനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നു. എപ്പോഴും അത് ദൈവമായിട്ടൊരു ബന്ധത്തിലായിരിക്കുന്നു. അവൻ അറിയുന്നു. അവൻ്റെ അയ്യമ്പിളി തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടുള്ള യോനയുടെ അയ്യമ്പിളി കേട്ടുകൊണ്ട് അവൻ്റെ മേൽ കരുണ ചെയ്യുന്ന ദൈവം. അവൻ്റെ ജീവൻ ഒരു കൂട്ടവും തട്ടാതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി അവനെ നിനവേ പട്ടണത്തിലേക്ക് നിനവയുടെ തീരത്തേക്ക് കൊണ്ടുവന്ന് മത്സ്യം ശ്രദ്ധിച്ചിരുന്നു. അവൻ നിനവേൽ പോയി മനസ്ഥാപനത്തിൻ്റെ വലിയ പ്രസംഗം നടത്തുന്നു. ആ പട്ടണം മുഴുവൻ ദൈവത്തെ അറിയുന്നു. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം അവൻ മനസ്താപത്തിലേക്ക് കടന്നു വരുന്നു. ആ പട്ടണം ഒഴിവിൽ രക്ഷത്തി ചിലവാനം പേർ അവിടെ രക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നു. അവിടെ വീണ്ടും നിന നമുക്ക് കാണുന്നു. യോനാ പ്രവാചകൻ തൻ്റെ ഈഗോയിൽ തന്നെ നിൽക്കുകയാണ്. താൻ ആഗ്രഹിച്ചെന്താ പട്ടണത്തിലുള്ളവർ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും യോന ആഗ്രഹിച്ചില്ല. യോനയ്ക്ക് ചിന്തയില്ലായിരുന്നു. തൻ്റെ ചിന്തയ്ക്ക് അതീതമായ ദൈവം തൻ്റെ സ്നേഹം തൻ്റെ കരുണാചരണത്തോട് കാണിച്ചു. മനസ്സിലുണ്ടായി ആ പട്ടണത്തിനോട് ദയ തോന്നിയ ദൈവം. ഇന്നും നമ്മെ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനും മഹാമാരിയുടെ സിറ്റുവേഷനിലൊക്കെയും ആക്കിയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിത ശൈലിയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ധൈര്യം പകരുന്നതിനും ദൈവത്തെ അറിയുന്നതിനും ദൈവത്തിലേക്ക് കൂടുതലെടുക്കുന്നതിനും ദൈവടിയാക്കി തീർക്കട്ടെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കൊറോണ കാലം മറ്റുള്ളവർ ഭയക്കുന്നുവെങ്കിൽ നമുക്ക് ഭയക്കുവാനുള്ളതല്ല. പിന്നെയോ നമ്മളിലൂടെ നമ്മെ സ്നേഹിച്ച ദൈവം അവരുടെ ഉള്ളിലും ഉണ്ട് എന്നും അവരെ പിടിപ്പാൻ ശക്തനെന്ന് നമ്മെ കണ്ട് നമ്മുടെ ചിരി കണ്ട് നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം കണ്ട് അവർ അറിഞ്ഞ് നമ്മുടെ വാക്കുകളിലൂടെ അവരുടെ ജീവിതത്തിലോ ഒരു വലിയ വിടുതൽ പ്രായപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണുവാൻ കഴിയുന്ന നാലാമതായ മറ്റൊരു കാറ്റ് പ്രതികൂലക്കാറ്റ്. പ്രതികൂലക്കാറ്റ് എന്ന് പറയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ പൗലോസിൻ്റെ യാത്രയിൽ പ്രതികൂല കാറ്റടിക്കുന്നതായിട്ട് കാണുന്നത് ഈശാന മൂലൻ എന്ന് ആണ് അവിടെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അത് കപ്പലിനെ മുഴുവൻ തകർത്ത് കളഞ്ഞ കാറ്റാണ്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ പൈതൽ ആ കപ്പലുണ്ടായിരുന്നതിൻ്റെ പേരിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പൗലോസിനോട് പറയുകയാണ്, നിൻ്റെ കൂടെയുള്ള ഒരു മനുഷ്യർക്കും ഒരു നാശവും സംഭവിക്കുകയില്ല. അവർ ജീവനോടുകൂടി തന്നെ രക്ഷപ്പെടും കപ്പൽ നഷ്ടപ്പെട്ടാലും. അപ്പോൾ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല കാറ്റുകൾ വരും. ശിഷ്യന്മാരുടെ ജീവിതത്തിലും പ്രതികൂല കാറ്റടിച്ചു അവർ കടലിൽ കരഞ്ഞ് നിലവിളിച്ച അവസ്ഥകൾ കാണുന്നു. അവിടേക്ക് യേശു വന്നതിനെ ശാസിക്കുന്നതായിട്ടും കാണുന്നു. കാരണം താൻ സൃഷ്ടാവാണ്, കാറ്റിൻ്റെയും സൃഷ്ടാവാണ് ദൈവമാണ്, അതിനെ ശാസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ ജീവൻ നമുക്ക് തകർന്നാലും നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ നിത്യ ജീവൻ നിത്യം നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും നശിക്കുന്നതല്ല. കാരണം ഈ ലോകത്തിൽ നാം മാറ്റപ്പെട്ടായിരുന്നു. നമ്മുടെ യാത്ര അവസാനം നമ്മുടെ ഈ ലോകത്തിലെ കുറച്ച് കാലത്തേക്കുള്ള നമ്മുടെ ഈ പ്രവാസ ജീവിത യാത്ര അവസാനിക്കും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം. പക്ഷേങ്കിൽ അവിടെ നമ്മുടെ ദൈവം തൻ്റെ നിത്യതയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. തൻ്റെ നിത്യജീവൻ നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തോടൊപ്പം വാഴുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രതികൂല കാറ്റിനെയും നമുക്ക് ആ പൗലോസിനെ പോലെ പൗലോസ് തൻ്റെ പ്രതികൂല ഘട്ടങ്ങളൊക്കെയും പൗലോസും പത്രോസൊക്കെയും എന്താണ് ചെയ്തത്, അവർ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചു ആ വിഷയങ്ങളുടെ മേൽ അവർ ജയം കണ്ടെത്തി. നമുക്ക് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ കൊന്ന സ്തുതിക്കുകയും അവൻ്റെ നന്മകളെ ഓർത്ത് അവനെ വാഴ്ത്തുകയും ചെയ്യാം. കാരണം നമ്മുടെ ജീവൻ നിത്യമായുള്ളതാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ഈ ലോകത്തിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകുന്നു. ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ
എങ്കിൽ നമ്മുടെ ജീവിതം ക്ഷണഭംഗരമല്ല, അതിനെന്നും വാഴുവാനുള്ളതാണ്. ഈ ലോകത്തിൽ നമുക്കായിരിക്കുന്ന ശരീരം നഷ്ടപ്പെട്ടേക്കാം. ഇത് നമ്മളെ വഹിക്കുന്ന ഒന്ന് മാത്രമാണ്, നമ്മുടെ ആത്മാവിനെ വഹിക്കുന്ന ഒന്ന് മാത്രം. ഇതിന് നഷ്ടം സംഭവിച്ചാലും നമുക്കൊരു പ്രത്യാശയുണ്ട്, നിശ്ചിത നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഈ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഏത് പ്രതികൂല കാറ്റിനെയും ഏത് വെല്ലുവിളികളെയും നേരിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും. കാരണം നമ്മുടെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി വച്ചിരിക്കുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തത്. അവരോട് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ അയക്കും, ഒരു ഉപദേഷ്ടാവിനെ, നമുക്കെപ്പോഴും ഗൈഡ് ചെയ്യുന്നതിന് ഒരു ഉപദേഷ്ടാവിനെ അയക്കും, പരിശുദ്ധാത്മാവിനെ അയക്കുന്ന വിവരം ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ നാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 2:17 വാക്യത്തിൽ വായിക്കുന്നു, അവിടെ വലിയൊരു കാറ്റടിച്ചു. ഈ കാറ്റിൻ്റെ പ്രത്യേകത, ഇതിന് വിശുദ്ധ കാറ്റ് എന്നാണ് വിളിക്കുന്നത്. വിശുദ്ധമായ കാറ്റ് അഥവാ റൂഹ-ക-ദീസ് എന്ന് വിളിക്കുന്നു. അരാമായ ഭാഷയിൽ റൂഹ-ക-ദീസ് എന്ന് പറയുന്ന വിശുദ്ധ കാറ്റ് എന്നർത്ഥമാണ്. ഗ്രീക്കിൽ പാറക്കലീത്ത എന്ന് പറയുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. ഈ കാറ്റെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധമാരിയും ശിഷ്യന്മാരും 120 പേരോളം അവിടെ മാളികമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ വീശിയ കാറ്റ് അത്തിനാവുകളുടെ രൂപത്തിൽ, മുറിഞ്ഞ നാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട വലിയൊരു കാറ്റിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഇന്ന് എന്നെ കേൾക്കുന്ന എന്നിലും നിങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസം നമ്മുടെ മേലുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊരു വിശുദ്ധ കാറ്റാണ്. ഈ കാറ്റിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകുന്നതാണ്, സന്തോഷത്തെ നൽകുന്നതാണ്, ദൈവം നൽകിയ നിത്യജീവനെ, നമ്മുടെ ലൈഫ് ദൈവവുമായി ജീവിപ്പാൻ നിത്യമായി ക്രമീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം നമുക്ക് നൽകുന്നു. ഈ ലോകത്തിലെ നമ്മുടെ സമ്പാദ്യങ്ങൾ ഒന്നും തന്നെ നാം ജനിച്ചപ്പോൾ കൊണ്ടുവന്നതല്ല, മരിക്കുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ ഈ ലോകത്തിൽ നാം നേടിയതൊന്നിനു വേണ്ടി നമ്മുടെ ഹൃദയം കലങ്ങേണ്ട കാര്യമില്ല. കാരണം ഇത് നാം ഉണ്ടാക്കി, ദൈവം നമുക്ക് ദാനമായി നമ്മുടെ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നതാണ്. നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരവർഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ആരുമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്നു, അതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. കാരണം നമ്മുടെ ഈ ലോകത്തിലെ ഈ മരുഭൂ യാത്രയിൽ, ഈ പ്രവാസി ജീവിതത്തിൻ്റെ യാത്രയിൽ യാത്ര സന്തോഷപ്രദമാക്കും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളാണ്. ഈ ദാനങ്ങളെ നമുക്ക് കൈപ്പറ്റി സന്തോഷത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരായി തീരാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം തന്ന പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അകൃപ കരുണ നമ്മോട് കാണിച്ച, ഒരു യോഗ്യതയുമില്ലാത്ത നമ്മോട് കാണിച്ച്, ഈ മണ്ണായ ശരീരത്തിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവിനോട് കാണിച്ച ദൈവത്തിൻ്റെ അകൃപ, ആ കരുണയെ നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. ദൈവം തന്നെ ആ വിശുദ്ധ കാറ്റിനെ ഉൾക്കൊള്ളുന്നവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ലോകത്തുള്ള സകല മാനവജാതിയുടെ മേലും താൻ അതിനെ ഭക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിലാണ് നാം ആയിരിക്കുന്നത്. അവൻ്റെ ആത്മാവിൽ ശക്തിപ്പെട്ട് ജീവിച്ചാൽ ഈ COVID-19 നമുക്കൊന്നുമല്ല. ഇതിനെ മറികടക്കുന്ന വലിയൊരു ആത്മധൈര്യം, ആത്മബലം നമ്മുടെ ഉള്ളിൽ പകരപ്പെടും. കാരണം വിശുദ്ധ സക്രാരിയിൽ പരിശുദ്ധ സഭ ആഘോഷിക്കുന്ന ആ വിശുദ്ധ കുർബാന, അതിലൂടെ നമ്മൾ കർത്താവായ യേശുവിൻ്റെ ശരീരവും രക്തവുമായ അപ്പവും ബീജം നാം സ്വീകരിക്കുമ്പോൾ ആ നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നാം അനുഭവിക്കും. നിത്യജീവൻ്റെ വൃക്ഷമായ ക്രിസ്തുവിനുള്ള ഫലം നാം അനുഭവിക്കുമ്പോൾ ആ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിക്കൊണ്ട് തന്നെ അതൊരു സുഗന്ധ കാറ്റാണ്. നമ്മെ, നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉണർത്തുന്ന കാറ്റാണ്. ഉത്തമ ഗീതത്തിൽ
നമുക്കതിൻ്റെ 4-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സോങ് ഓഫ് സോങ്സ് 4-ാം അധ്യായം അതിൻ്റെ 16-ാം അധ്യായത്തിൽ അതിനെ വടതിക്കാറ്റ് അഥവാ തെന്നിക്കാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഉത്തമഗീതം വായിക്കുമ്പോൾ അവിടെ കാണുന്നു ഈ തെന്നിക്കാറ്റിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം പരത്തുന്ന കാറ്റാണ്, ദൈവത്തിൻ്റെ പരിമളം, അവൻ്റെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അവനുമായി വസിക്കാമെന്നല്ല പ്രത്യാശയുടെ സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ പരത്തുന്ന ആ വടതിക്കാറ്റ്. ഇതാണ് 7-ാമത്തെ കാറ്റ്, വടതിക്കാറ്റ് അഥവാ തെന്നിക്കാറ്റ്. 6-ാമത്തെ കാറ്റായി നാം റുഹോകാദീസ് അഥവാ വിശുദ്ധ കാറ്റിനെ കണ്ടു. ഈ വിശുദ്ധ കാറ്റിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശരീരരക്തങ്ങളാണ് അപ്പവീഞ്ഞുകളിലൂടെ നമ്മുടെ ഉള്ളിലായി ദൈവത്തിൻ്റെ സുഗന്ധ കാറ്റിനെ വീശുകയാണ് ചെയ്യുന്നത്. മണവാട്ടിയാകുന്ന സഭയിൽ മണവാളൻ വരുമ്പോൾ സുഗന്ധക്കാറ്റടിക്കുകയാണ്. ആ സുഗന്ധക്കാറ്റ് സ്നേഹത്തെ ഉണർത്തുന്ന കാറ്റ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ ഈ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയും ഒക്കെയും നമുക്ക് ധൈര്യത്തോടുകൂടി ഒരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് നേരിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിത്തീരും. എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞ 7 കാറ്റുകളുടെയും അനുഭവങ്ങൾ പലപ്പോഴും അനുഭവപ്പെട്ടെന്ന് വരാം. എങ്കിലും ധൈര്യമായിരിക്കും, കാരണം റുഹോകാദീസ് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നു. കാരണം ഇതുമൂലം നമ്മുടെ ജീവിതം സുഗന്ധപൂരിതമായി തീരുവാൻ തക്കണം അവൻ വടതിക്കാറ്റും തെന്നിക്കാറ്റിനോടും കൽപ്പിച്ച് അതും അടുപ്പിക്കുന്നവനാണ്. അതുമൂലം എൻ്റെയും നിങ്ങളുടെയും ജീവിതം സുഗന്ധപൂരിതമായി തീരട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതമായി നമുക്കിതിനെ ആഘോഷിക്കാം. ദൈവം